ഖുർആൻ വിമർശകരൊക്കെ ഖുർആനിൽ നിന്നും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത വാക്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് നമ്മുടെ എതിർപക്ഷത്തുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. വിമർശകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഖുർആനിലുള്ള 6000 പരം വാക്യങ്ങൾ, ആ വാക്യങ്ങൾക്ക് എന്താണോ അത് അവതരിപ്പിച്ച കാലത്തുള്ള അർത്ഥം, ആ അതേ അർത്ഥത്തിലെടുത്ത് നേരെ ഉദ്ധരിച്ച് കേൾപ്പിച്ചാൽ തന്നെ ഒരു ജന്മം മുഴുവൻ വിമർശിക്കാനുള്ള വകുപ്പ് ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഇല്ലാത്ത വാക്യങ്ങൾ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഉള്ളതിനെ കഷ്ണം മുറിച്ച് ദുർവ്യാഖ്യാനം ചെയ്തിട്ടോ ഒന്നും തന്നെ വിമർശിക്കേണ്ട കാര്യം വിമർശകർക്കില്ല. എന്നാൽ ഇത് ചെയ്യുന്ന ആളുകൾ, ഇത് ചെയ്യേണ്ട ഗതികേടുള്ള ആളുകളാണ് ഈ ആരോപണം നമുക്കെതിരായിട്ട് ഉന്നയിക്കുന്നത്. ഞാൻ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. ഞാൻ ഖുർആനിൽ നിന്ന് ഒരു വാക്യമെടുത്തിട്ട് കഷ്ണം മുറിച്ച് സന്ദർഭത്തിൽ നിന്ന് അടർത്തി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. ദാ ഇങ്ങനൊരു വാക്യം ഖുർആനിലുണ്ട്: കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചത് മുഖേന നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം ചെയ്തിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സ്രഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും പ്രായശ്ചിത്തമായി നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുകയും ചെയ്യുക. നിങ്ങളുടെ സ്രഷ്ടാവിൻ്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് ഗുണകരം. അപ്പോൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുന്നവരെ നിങ്ങൾ തന്നെ കൂട്ടക്കൊല ചെയ്യണം. നിങ്ങളിൽപ്പെട്ട ആളുകൾ, ഈ വിഗ്രഹാരാധന നടത്തുന്ന ആളുകളെ നടത്താത്ത ആളുകൾ കൂട്ടക്കൊല ചെയ്യണം എന്നാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു വാക്യം ഇന്ന് വരെ വിമർശകരാരും ഖുർആനെതിരെ, ഞാനുൾപ്പെടെ, ആരും ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കാൻ വേണ്ടിയല്ല ഞാനിപ്പോൾ ഈ വാക്യം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നത്. മറിച്ച് എങ്ങനെയാണ് ഒരു വാക്യത്തെ അതിൻ്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കഷ്ണം മുറിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റുക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ വാക്യത്തിൻ്റെ പൂർണ്ണ രൂപം നോക്കുക. എൻ്റെ സമുദായമേ, കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചത് മുഖേന നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം ചെയ്തിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സ്രഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും പ്രായശ്ചിത്തമായി നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുകയും ചെയ്യുക. നിങ്ങളുടെ സ്രഷ്ടാവിൻ്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന് മൂസ തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. അനന്തരം അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയും അത്രേ. 2 54 വാക്യത്തിൻ്റെ നടുവിൽ നിന്ന് വെട്ടിമുറിച്ചാണ് ഞാൻ ഈ വാക്യം നിങ്ങളുടെ മുമ്പിൽ ആദ്യം അവതരിപ്പിച്ചത്. ഇത് മൂസ നബിയുടെ ചരിത്രം പറയുന്നതിൻ്റെ, പഴങ്കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഖുർആൻ ഉദ്ധരിച്ച ഒരു കാര്യമാണ്. മൂസ നബി തൗറാത്ത് കൊണ്ടുവരാൻ വേണ്ടി പോയ സമയത്ത് ഹാറൂനും കൂടെയുള്ളവരും മൂസ നബി മടങ്ങി വരുന്നതിന് സമയം വൈകിയപ്പോൾ കാളക്കുട്ടീനെ, സ്വർണം കൊണ്ട് കാളക്കുട്ടീനെ ഉണ്ടാക്കിയിട്ട് ആരാധന തുടങ്ങി. മൂസ നബി തൗറാത്തൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോൾ എല്ലാവരും കൂടെ കാളേനെ ആരാധിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ദേഷ്യപ്പെട്ട് തൗറാത്തൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് ആ സമയത്ത് കൽപ്പിച്ചതാണ് ഈ വിഗ്രഹാരാധന നടത്തിയവർ മുഴുവൻ കൂട്ടക്കൊല ചെയ്തോളൂ എന്ന്. അങ്ങനെ 70,000 പേരെ കൊന്നു എന്നാണ് ജലാലേനി തഫ്സീറിൽ പറയുന്നത്. ബൈബിളിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 70,000 പേരെ കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിഗ്രഹാരാധന എന്ന ഒരു ചെറിയ കുറ്റത്തിന് 70,000 പേരെ കൂട്ടക്കൊല ചെയ്യാൻ ഒരു പ്രവാചകൻ മുഖേന ദൈവം കൽപ്പിച്ചു എന്നാണ് ഇവിടെ ഖുർആൻ നമ്മളോട് പഴങ്കഥ പറയുന്നത്. ഏതായാലും ഈ പഴങ്കഥയിൽ നിന്നുള്ള ഉദ്ധരണി എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം നമ്മളാരും മതത്തിന് ഇസ്ലാമിനെതിരെയോ ഖുർആനെതിരെയോ ഉന്നയിച്ചിട്ടില്ല, ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിത് ചൂണ്ടിക്കാണിക്കാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാവുക ഇനി ഈ വാക്യം വായിക്കുമ്പോഴാണ്. ദാ നിങ്ങളെല്ലാവരും സ്ഥിരമായി സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ഒട്ടിച്ച് കാണുന്ന ഒരു ഖുർആൻ വാക്യമാണിത്. 5:32 എന്ന നമ്പർ കൊടുത്തുകൊണ്ട് ഒട്ടിക്കുന്ന ഒരു ഖുർആൻ വാക്യം: വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യനെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവൻ രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു സമാധാനത്തിൻ്റെ വാക്യമാണ് മനുഷ്യൻ മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഖുർആൻ വാക്യം. എന്നാൽ ഇങ്ങനെ ഒരു ഖുർആൻ വാക്യം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് നേരത്തെ ഞാൻ ചെയ്തതുപോലെയുള്ള ഒരു തരികിട പരിപാടിയാണ്. ഒരു ഖുർആൻ വാക്യത്തെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അതിൻ്റെ നടുവിൽ നിന്നൊരു കഷ്ണം വെട്ടിയെടുത്ത് തലയും വാലും മുറിച്ച്
തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ എടുത്ത് നമ്പറിട്ട് ഒട്ടിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതാ ആ വാക്യത്തിൻ്റെ പൂർണ്ണരൂപം നോക്കൂ. അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി, മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ, അതായത് ഇസ്രായേലിയരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഇസ്രായേല്യരുടെ പഴങ്കഥ പറയുന്നിടത്തു നിന്നും ഒരു ഉദ്ധരണി എടുത്തിട്ട് അതിൻ്റെ നടുക്കഷ്ണം മുറിച്ചെടുത്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഈ വാക്യം പോലും പൂർണ്ണമാണോ എന്ന് നോക്കൂ. ഈ വാക്യം തുടങ്ങുന്നത് തന്നെ അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി എന്നാണ്. ഇത് ഇസ്രായേൽ സന്തതികൾക്ക് ഏതോ പ്രത്യേക കാരണത്താൽ അന്ന് വിധി നൽകിയതായി പഴങ്കഥ ഉദ്ധരിക്കുകയാണ്. ഇനി ഇത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അക്കാരണത്താൽ എന്ന് പറയുന്ന ആ കാരണം എന്താണ് എന്ന് നമ്മൾ അറിയണം. അതറിയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വാക്യങ്ങളും മറ്റു വ്യാഖ്യാനങ്ങളും കഥകളും ഒക്കെ അന്വേഷിച്ച് പോകണം. ഇനി ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വാക്യം കൂടെ ഞാൻ വായിക്കാം. എന്നിട്ട് തൻ്റെ സഹോദരനെ കൊല്ലുവാൻ അവൻ്റെ മനസ്സ് അവന് പ്രേരണ നൽകി, അങ്ങനെ അവനെ കൊലപ്പെടുത്തി. അതിനാൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനായി തീർന്നു. അപ്പോൾ തൻ്റെ സഹോദരൻ്റെ മൃതദേഹം മറവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവന് കാണിച്ചു കൊടുക്കുവാനായി നിലത്ത് മാന്തി കുഴിയുണ്ടാക്കുന്ന ഒരു കാക്കയെ അള്ളാഹു അയച്ചു. അവൻ പറഞ്ഞു, എന്തൊരു കഷ്ടം, എൻ്റെ സഹോദരൻ്റെ മൃതദേഹം മറവ് ചെയ്യുന്ന കാര്യത്തിൽ ഈ കാക്കയെ പോലെ ആകാൻ പോലും എനിക്ക് കഴിയാതെ പോയല്ലോ. അങ്ങനെ അവൻ ഖേദക്കാരുടെ കൂട്ടത്തിലായി തീർന്നു. അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി, മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. അപ്പോൾ ആദമിൻ്റെ രണ്ട് മക്കൾ തമ്മിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ കാരണം കൊണ്ട് അന്ന് ഇസ്രായേല്യർക്ക് നൽകിയ ഉപദേശം എന്ന നിലക്ക് ഖുർആൻ ഈ കഥ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ സന്ദർഭത്തിൽ നിന്നും കഥ മറച്ചു വെച്ച് ഇസ്രായേല്യരോട് പറഞ്ഞ ഒരു കാര്യം ഇസ്രായേല്യരുടെ പഴങ്കഥയിൽ നിന്ന് ഉദ്ധരിച്ചത് എടുത്തിട്ട് അതിൻ്റെ കഷ്ണം നടുവെന്ന് മുറിച്ചിട്ട് വേണം നമുക്ക് ഇന്ന് ഖുർആൻ കൊലപാതകത്തിനെതിരാണ് എന്ന് സമൂഹത്തോട് പറയാൻ എന്ന ഗതികേട് ആണ് ഈ തരികിടക്ക് പിന്നിൽ ഉള്ളത്. അപ്പം ഞാൻ നേരത്തെ മൂസാ നബിയുടെ കാലത്ത് കാളയെ ആരാധിച്ചവരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണം എന്ന് പറഞ്ഞതിനെ പെറുക്കിയെടുത്തിട്ട് ഇതാ കാളയെ ആരാധിച്ചാൽ കൂട്ടക്കൊലയാണ് അതിൻ്റെ ശിക്ഷ എന്ന് ഖുർആനിൽ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം കളവാണോ അത്ര തന്നെ കളവാണ് ഇവിടെയും ഈ ഉദ്ധരണി കാണിച്ചുകൊണ്ട് ഖുർആൻ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നത്. കാരണം രണ്ടും ഇസ്രായേലിയരുടെ പഴങ്കഥ പറയുന്ന കൂട്ടത്തിൽ ഉദ്ധരിച്ചു പോയതാണ്, മുസ്ലിങ്ങൾക്കുള്ള പൊതു നിർദ്ദേശങ്ങളായി ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളല്ല. ഇനി ഇതിൻ്റെ അടുത്ത വാക്യം നോക്കൂ. അള്ളാഹുവോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർ ദിശകളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു, പരലോകത്തവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും. ഇവിടെ ഈ വാക്യം ഇറങ്ങിയ സന്ദർഭം വേറെയാണ്. നേരത്തെ മുകളിലുള്ള രണ്ട് വാക്യങ്ങളുമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല. ഇതിറങ്ങിയ സന്ദർഭം ഹദീസുകളിൽ വിവരിച്ചിട്ടുണ്ട്. ആ സന്ദർഭം കൂടി അറിയുമ്പോഴാണ് ഇത് എത്രത്തോളം ഭീകരമാണ് എന്ന് നമ്മൾ അറിയുക. മുഹമ്മദ് നബിയുടെ രണ്ട് മൂന്ന് ഓട്ടകങ്ങളെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയ സമയത്ത് ആ മോഷ്ടാക്കളെ പിടിക്കാൻ ആളെ വിട്ടയക്കുകയും അവർ മോഷ്ടാക്കളെ പിടിച്ചുകൊണ്ടുവരികയും ചെയ്ത സമയത്ത് ആ മോഷ്ടാക്കളെ മുഹമ്മദ് നബി ചിത്രവധം ചെയ്തു. കൈയും കാലും വെട്ടി ചുട്ടുപഴുത്ത സൂചി കൊണ്ട് കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് അവരെ പൊരിയുന്ന മണലിൽ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് നെഞ്ചത്ത് തീ കോരിയിട്ട് അങ്ങനെ വെള്ളം പോലും കൊടുക്കാതെ അവരവിടെ കിടന്ന് പെടഞ്ഞു പെടഞ്ഞ് മരിച്ചു എന്നും അങ്ങനെ ഒരു ചിത്രവധം നടത്തിയതിന് ശേഷമാണ് അതിനെ ന്യായീകരിച്ചു കൊണ്ട് ഇറങ്ങിയതാണ് ഈ ആയത്ത് എന്നുമാണ് ഖുർആൻ്റെ തഫ്സീറുകളിൽ നമ്മൾ കാണുന്നത്. ഇതിൽ
പ്രവാചകനോടും അള്ളാഹുവിനോടും പോരാടിയാൽ എതിർദിശയിൽ നിന്ന് കയ്യും കാലും വെട്ടുക, കൊല്ലുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പോരാടുക എന്നതുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നൊന്നും അർത്ഥമില്ല. ഒട്ടകങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ആ ഒട്ടകങ്ങളുടെ ഇടയനായവർ അടിമയെ കൊല്ലുകയും ചെയ്തതിനാണ് ഈ പോരാടൽ എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത്രയും ഭീകരമായ ചിത്രവധം നടത്തിയത്. ഇവിടെ ജോസഫ് മാഷയുടെ കൈയും കാലും എതിർദിശയിൽ നിന്ന് വെട്ടാനുള്ള കാരണവും ഈ ഖുർആനായത്താണ്. കാരണം ജോസഫ് മാഷ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പ്രവാചകനോട് പോരാടുകയാണ് ചെയ്തത് എന്ന് ഭീകരവാദികൾ വ്യാഖ്യാനിച്ചു കളഞ്ഞു. ഇതാണ് ഖുർആനിൻ്റെ യഥാർത്ഥ സ്ഥിതി. അത് എവിടെയാണ് കിടക്കുന്നത്? നമ്മളെല്ലാവരും കാണുന്ന മനുഷ്യ ഒരാളെ കൊന്നാൽ മനുഷ്യരെ മുഴുവൻ കൊന്നു എന്നതിന് തുല്യമാണ് എന്ന് നമ്മളോടൊക്കെ ഉദ്ധരിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആയത്തിൻ്റെ തൊട്ടടുത്ത ആയത്തിലാണ് ഇത് പറയുന്നത്. ഇതാണ് ഖുർആൻ്റെ യഥാർത്ഥ സ്ഥിതി. ഇനി സന്ദർഭത്തിൽ നിന്ന് അടർത്തുന്നു എന്ന പരാതി നമുക്കെതിരെ ഉയർത്തുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി അല്പമൊന്ന് വിശദീകരിക്കാം. ഈ നമുക്ക് വിമർശകർക്ക് മാത്രമല്ല, ലോകത്ത് ഒരാൾക്കും ഖുർആനെ വ്യാഖ്യാനിച്ച് വെളുപ്പിക്കുന്നവർക്കോ ഖുർആനെ പ്രചരിപ്പിക്കുന്നവർക്കോ അതിനനുകൂലിക്കുന്നവർക്കോ ലോകത്ത് ആർക്കും തന്നെ ഖുർആനിൽ നിന്ന് അടർത്തിയെടുക്കാതെ ഒരു വാക്യവും ഉദ്ധരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഖുർആൻ ക്രോഡീകരിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ ക്രമത്തിലോ അതല്ലെങ്കിൽ ഖുർആൻ വാക്യങ്ങൾ ഇറങ്ങിയ ക്രമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥയുടെയോ ക്രമത്തിൻ്റെയോ അടിസ്ഥാനത്തിലോ അല്ല. മറിച്ച് 23 വർഷക്കാലം മുഹമ്മദ് നബി അവതരിപ്പിച്ചിട്ടുള്ള ഖുർആൻ വാക്യങ്ങൾ പലയിടത്തായി ചിതറിക്കടന്നിരുന്ന വാക്യങ്ങൾ യാതൊരു ക്രമവും വ്യവസ്ഥയും ഇല്ലാതെ വാരിക്കൂട്ടി തുന്നി ഒരു പുസ്തകമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഖുർആന്റെ നിലപാട് എന്നതാണ് എന്ന് നമ്മൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കിയിട്ട് ആ വിഷയത്തെക്കുറിച്ച് എന്തൊക്കെ ഖുർആനിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തെരഞ്ഞു പിടിച്ച് പെറുക്കിയെടുത്തിട്ട് അതൊരു സ്ഥലത്ത് കൂട്ടിയേക്കണം. അങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മളെല്ലാം കൂടെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവ അതും പരസ്പരം യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അത് പരസ്പര ബന്ധം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പരസ്പര വിരുദ്ധവുമായിരിക്കും. അങ്ങനെ പരസ്പര വിരുദ്ധമായി കാണപ്പെടുന്ന ആ കാര്യങ്ങളൊക്കെ കൂടെ എന്താണ് ഇതിൻ്റെ കഥ, ഇതാണ് ഇതിൻ്റെ പൊരുൾ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഓരോന്നിൻ്റെയും അവതരണ പശ്ചാത്തലവും സന്ദർഭവും വ്യാഖ്യാനങ്ങളും തിരഞ്ഞ് വേറെ പുസ്തകങ്ങൾ അന്വേഷിച്ച് കിതാബുകൾ അന്വേഷിച്ച് പോകണം. അങ്ങനെ അന്വേഷിച്ച് പോയാലും പ്രശ്നം തീരില്ല. അങ്ങനെ അന്വേഷിച്ച് പോയാൽ ഓരോ വാക്യത്തിനും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പലതരത്തിലുള്ള സന്ദർഭ വിവരണങ്ങളും നമുക്ക് കിട്ടും. അപ്പോഴും നമുക്ക് ആശയപരമായ ഒരു വ്യക്തത ഒരിക്കലും ലഭിക്കില്ല. അതുകൊണ്ടാണ് ഏത് വിഷയമെടുത്താലും ഇസ്ലാമിലെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ തർക്കിക്കുന്നതും അടികൂടുന്നതുമാണ് നമ്മൾ ലോകത്ത് എവിടെയും കാണുന്നത്. ഇസ്ലാം ഒരുപാട് ഗ്രൂപ്പുകളായി ചിന്ന ഭിന്നമായി പോകാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം ഒരു വിഷയത്തിലും വ്യക്തമായ ഒരു നിലപാട് അല്ലെങ്കിൽ ലളിതമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതി ഖുർആനിൽ ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു പുസ്തകവുമല്ലാതെ 23 വർഷക്കാലത്ത് മുഹമ്മദിൻ്റെ ജീവിത സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞത് പല സന്ദർഭത്തിൽ പറഞ്ഞത് പരസ്പര വിരുദ്ധമായി. അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെയും ഇവിടെയും ചിതറിക്കിടന്നു. അതെല്ലാം കൂടെ വാരിക്കൂട്ടി കിട്ടിയതിൽ എല്ലാം കൂടെ വാരിക്കൂട്ടി ഒരു പുസ്തകമാക്കി. അങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഒരു വാക്യം പെറുക്കിയെടുത്ത് ഉദ്ധരിക്കുകയല്ലാതെ യാതൊരു നിവൃത്തിയില്ല. നമുക്കല്ല, ആർക്കും അതേ സാധ്യമാവുള്ളൂ. സന്ദർഭം പോലും ഖുർആനിലില്ല. ഒരു വാക്യത്തിൻ്റെയും സന്ദർഭം ഖുർആനിലില്ല. സന്ദർഭം അറിയാൻ ഖുർആനിലെ വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചിട്ടും കാര്യമില്ല. കാരണം പരസ്പര ബന്ധമുള്ള വാക്യങ്ങളല്ല ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുള്ളത്. ഏറ്റവും തൊട്ട് മുകളിലും താഴെയുള്ള വാക്യങ്ങളും നടുവിലുള്ള വാക്യവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരു ചെറിയ ക്ലസ്റ്റർ പോലെ കുറച്ച് വാക്യങ്ങൾ ഒരുമിച്ചിറങ്ങിയതാണെങ്കിൽ അത് തമ്മിൽ ചെറിയ ബന്ധം കാണും. അതല്ലാതെ യാതൊരു ബന്ധവുമില്ലാതെ ഒരു ക്രമവുമില്ലാതെ കുറേ വാക്യശകലങ്ങൾ ഇങ്ങനെ വാരി ചെതറിക്കിടക്കുന്ന ഒരു പുസ്തകമാണ് ഖുർആൻ. അങ്ങനത്തെ പുസ്തകത്തിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തുക എന്ന് പറയുന്ന ആരോപണം തീർത്തും വ്യാജവും കപടവുമായ ഒരു ആരോപണമാണ്. കാരണം അത് ആർക്കും സാധ്യമല്ല. ഖുർആനിൽ നിന്ന് സന്ദർഭത്തിൽ നിന്നല്ലാതെ ഒരു വാക്യം ഉദ്ധരിക്കാൻ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ ഒരു കാപട്യം മനസ്സിൽ വെച്ചുകൊണ്ട് വിമർശകരെ മാത്രം നേരിടാൻ ഇവർ ഇത്തരം ആരോപണം നിങ്ങൾ ഉന്നയിക്കുകയും യഥാർത്ഥത്തിൽ ഈ ആരോപിക്കപ്പെടുന്ന കാര്യം
ഇവർ സ്വയം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കള്ളനെ പിടിക്കാനോടുന്ന കള്ളൻ്റെ മനഃശാസ്ത്രമനുസരിച്ചാണ് ഇവർ ഈ ആരോപണം നമുക്ക് നേരെ ഉന്നയിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യരോട് പറയാൻ പറ്റുന്ന ഒരു വാക്യം അന്വേഷിച്ച് ഖുറാനിൽ മുഴുവൻ പരതിയിട്ടും കിട്ടാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ നിന്ന് അടർത്തി കഷ്ണം മുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ ഇത് പറയേണ്ടി വരുന്നത്. ഇത് മതത്തിൻ്റെ ഗതികേടാണ്. ചിന്തിക്കുന്നവർക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തം അത് തന്നെയാണ്. ഈ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരോട് പറയാൻ പറ്റുന്ന ഒരു വാക്യം തിരഞ്ഞിട്ട് കിട്ടാഞ്ഞിട്ട് ഇതുപോലെ തരികിട കാണിച്ചിട്ടും കള്ളത്തരം കാണിച്ചിട്ടും ഒരു വാക്യം ഉണ്ടാക്കിയെടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് കാലഹരണപ്പെട്ട പുസ്തകമാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈ കാലത്ത് മനുഷ്യർക്ക് പ്രയോജനമില്ലാത്ത ഒരു പുസ്തകം ഇപ്പോഴും നമ്മൾ താങ്ങിക്കൊണ്ട് നടക്കുകയും അതിനെ ഇങ്ങനെ നമ്മൾ ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ നടത്തി വെളുപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇത് മതത്തിൻ്റെ ഗതികേടാണ്. ആ ഗതികേട് ദയവായി വിമർശകരുടെ നേരെ ഉന്നയിക്കേണ്ടതില്ല. കാരണം ഖുർആനെ വിമർശിക്കാൻ ഖുർആനിൽ യാതൊരു കൃത്രിമവും കാണിക്കേണ്ട കാര്യമില്ല. ഖുർആനിലുള്ള വാക്യങ്ങൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലും അതിൻ്റെ യഥാർത്ഥ സന്ദർഭത്തിലും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞാൽ തന്നെ ഖുർആനെ വിമർശിക്കാൻ ഒരു ജന്മം മുഴുവൻ വിമർശിക്കാനുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത്രമാത്രം അപരിഷ്കൃതവും പ്രാകൃതവും കാലഹരണപ്പെട്ടതുമായ ഒരു പുസ്തകമാണ് ഈ ഖുർആൻ എന്ന ഈ മതപുസ്തകം.